വെൽക്കം ടു നിദാസ് യു. നമ്മളിന്ന് ചെയ്യണ ഹാൻഡ് എംബ്രോയിഡറി ഒരു സൈഡിൽ വരുന്ന ഡിസൈനാണ് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്നിട്ട് ഒരു 12 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ തയ്ച്ചെടുത്തൊരു കുർത്തിയിലാണ് ഇത് ചെയ്യണത്. കുർത്തിയല്ല, ഒരു ബ്ലൗസിലാണ് ചെയ്യണത്. കുർത്തിയിലും വേണമെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ പേപ്പറിലൊന്ന് ആദ്യം വരച്ചെടുത്തിട്ടുണ്ട്. നെക്കും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് പേപ്പറിൽ ഈ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കുക ആദ്യം. ഇതുപോലുള്ള ഡിസൈൻസൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്മാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് നമുക്ക് എത്ര ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, തിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ സ്റ്റെമ്മും ഒക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം സ്റ്റെമ്മ് വരച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യണത് ഇവിടെ ഒരു റൗണ്ട്സ് ഇട്ട് വെച്ചിട്ടില്ലേ, റൗണ്ടുകൾ ഇട്ടതൊക്കെ ഫ്ലവർ ചെയ്യാനുള്ളതാണ്. അതിപ്പോൾ വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിനുള്ള ഗ്യാപ്പ് കുറച്ച് വിട്ടാൽ മതി. പിന്നെ നമ്മൾ ലീഫാണ് വരയ്ക്കണത്. ലീഫ് ചെയ്യുമ്പോഴേ എല്ലാ ലീഫും ഒരേപോലെ ഇരിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പേപ്പറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ലീഫും ഒരുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചെയ്ത് കഴിഞ്ഞാലും അത് ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത് വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വരച്ച് കൊടുക്കാം. ഗ്യാപ്പ് ഇട്ടിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലീഫ് കുറച്ച് അകലത്തിലായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോട്ട്സ് വെച്ചിട്ട്, ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റെമ്മിനോട് ചേർന്നിട്ടും ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമ്മുടെ ചെയ്യാനുള്ള അഡ്രസ്സ് എടുത്ത് വെക്കുക. അതിന് മുകളിലേക്കായിട്ട് കോറസ് പേപ്പർ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഡിസൈൻ വരച്ചെടുത്തത് വെക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നല്ല പോലെ നമുക്ക് ഡിസൈൻ ഡ്രസ്സിലേക്ക് പകർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. ഞാനൊന്ന് പെൻ വെച്ചിട്ട് ഒന്ന് വരച്ചിട്ടുണ്ട് ക്യാമറയിൽ. ഡിസൈൻ ഒന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 6 സ്ട്രാൻഡ്സിലെ ത്രെഡ് നമ്മൾ താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് എടുത്തു. എന്നിട്ട് കുറച്ച് നീങ്ങിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് മാത്രം തുണി ഇതുപോലെ കുത്തിയെടുക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി നീങ്ങി കുറച്ചും കൂടി തുണി കുത്തിയെടുക്കുക. അങ്ങനെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടി, ഓരോ സ്റ്റിച്ചിൻ്റെ ഉൾഭാഗത്തും കൂടി ത്രെഡ് കോർത്തെടുക്കേണ്ടത്. ഈ സെയിം ത്രെഡ് തന്നെ, 6 സ്ട്രാൻഡ്സിലുള്ള ത്രെഡ് തന്നെ നമ്മൾ അവസാനിച്ച ആ ഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെ ഉൾഭാഗത്ത് കൂടിയിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ വേണം കേട്ടോ ഇതുപോലെ ത്രെഡ് കോർത്തെടുക്കുകയാണ്. ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കാം കേട്ടോ. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സിലെ ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് നിന്നായിട്ട് ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് എടുത്തിട്ട് നീഡിലിൽ ഒരു പ്രാവശ്യം ത്രെഡ് ചുറ്റിയിട്ട് എൻഡിലായിട്ടാണ് നമ്മൾ താഴെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ അറ്റത്തായിട്ട് നമുക്ക് നോട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്യണത്. അടുത്തത് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ കുത്തിയെടുത്തു. എന്നിട്ട് നേരത്തെ എടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് താഴെ ഭാഗത്തേക്ക് ഇറക്കുക. ആ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ രണ്ട് സൈഡിലും മാറി മാറി ചെയ്ത് പോവുകയാണ് കേട്ടോ. സ്ട്രെയിറ്റ് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അടുത്തത് ഫ്ലവറാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ വട്ടം നമ്മൾ വരച്ച് വെച്ചിട്ടില്ലേ, ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, അവിടെ താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് 3 പ്രാവശ്യം നീഡിലിൽ ചുറ്റിയിട്ട് താഴെ ഭാഗത്തേക്കാക്കി ഇറക്കി കൊടുക്കുക. ആദ്യം മിഡിലായിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെയാണ് നമ്മൾ ലൂപ്പുകൾ ചെയ്യണത്. ബുള്ളൻ റോസ് ആണ് ഫ്ലവർ ചെയ്യണത് കേട്ടോ. ഇപ്പോൾ ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇതുപോലെ നീഡിൽ മുകൾ ഭാഗത്തേക്ക് എടുക്കുകയാണ്. ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുക കേട്ടോ.
എന്നിട്ട് കുറച്ച് തുണി മാത്രം ഇതുപോലെ കുത്തിയെടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് നീഡിൽ വലിച്ചെടുക്കരുത്, ഈ ഭാഗത്തേക്കായിട്ട് വേണം നീഡിൽ എടുക്കാനായിട്ട്. നീഡിൽ ഇങ്ങനെ കയ്യിൽ വെച്ചതിന് ശേഷം നമ്മൾ 6 പ്രാവശ്യം ഇവിടെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് നീഡിലിൽ. ഈ ത്രെഡ് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ചെയ്ത് ചുറ്റരുത് കേട്ടോ, എന്നാലും ഒരുപാട് ലൂസും ആക്കരുത്. ഇതുപോലെ നമ്മൾ 6 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പതുക്കെ ഒന്ന് പിടിച്ചാൽ മതി. എന്നിട്ട് നീഡിൽ വലിച്ചെടുക്കുകയാണ്. ഒന്ന് പിരിച്ചിട്ട് വലിച്ചെടുത്തോളൂ കേട്ടോ, കൈകൊണ്ട് ഒന്ന് പിരിച്ചെടുത്തിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ലൂപ്പ് ഇവിടെ ഉറപ്പിക്കാനായിട്ട് ചെയ്യണത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇവിടെ നിന്ന് വേണം നീഡിൽ കുത്തിയെടുക്കാനായിട്ട്. നേരത്തെ ചെയ്തതിൻ്റെ ഒരു മുക്കാഭാഗം വരണ രീതിയിൽ ഇങ്ങനെ ത്രെഡ് നമ്മൾ വലിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു മുക്കാഭാഗം വരണ രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പം നമ്മൾ കുത്തിയെടുത്തില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അതിൻ്റെ അടുത്തേക്ക് തന്നെയായിട്ട് നീഡിലെടുക്കുകയാണ്. ഇവിടെ 8 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുക്കുക, അങ്ങനെ 2 എണ്ണം 2 എണ്ണം വെച്ച് കൂടുതൽ കൂടുതലായിട്ട് ചെയ്തു പോവുക. റോസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കൂട്ടി കൂട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 8 എണ്ണം ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നീഡിൽ വലിച്ചെടുക്കുക. വളരെ പതുക്കെ വലിച്ചെടുത്താൽ മതി. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അത് ചെയ്തെടുക്കുമ്പോൾ. സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ മുക്കാഭാഗം വരുന്ന രീതിയിൽ ത്രെഡ് മുകൾ ഭാഗത്തേക്ക് തന്നെ വലിച്ചെടുത്തു. ഇനി ചെയ്യണത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നേരത്തെ വലിച്ചെടുത്ത ആ ത്രെഡിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെയായിട്ട് ഇതുപോലെ നീഡിലെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇവിടെ 10 പ്രാവശ്യമാണ് ചുറ്റിയെടുക്കുന്നത്. അടുത്തത് 12, പിന്നെ 14, ആ രീതിയിലാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത് കേട്ടോ. അവസാനത്തെ ലൂപ്പ് മാത്രം നമ്മൾ 18 പ്രാവശ്യമാണ് ചുറ്റിയിട്ടുള്ളത് കേട്ടോ. കുറച്ച് വലുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഏകദേശം വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. പിന്നെ താഴെ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇറക്കി കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റെമ്മിനോട് ചേർന്നിട്ട് ഫ്രഞ്ച് നോട്ട്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അടുത്തടുത്ത് വേണമെന്നുണ്ടെങ്കിൽ വളരെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ.
അപ്പം നീഡിലിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ടാണ് താഴെ ഭാഗത്തേക്കായിട്ട് ഇറക്കി കൊടുക്കുന്നത്. 6 സ്ട്രാൻഡ്സ് തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് കുർത്തിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം പാവാടയ്ക്കുള്ളൊരു ബ്ലൗസിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.